ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ പണ്ട് ഒരു മധ്യവയസ്സിന് മേലെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് പലപ്പോഴും യങ് ഏജിൽ അതായത് വളരെ ചെറിയ പ്രായക്കാരിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട് ഇതിനർത്ഥം സ്ത്രീകളിൽ മാത്രമേ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുള്ളൂ എന്നല്ല വളരെ റേറായി പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരാറുണ്ട് എന്നിരുന്നാലും കൂടുതലായി കാണുന്നത് സ്ത്രീകളിൽ തന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അതായത് വളരെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണമായും ചികിത്സിച്ചു മാറ്റാവുന്നതും എന്നാൽ വൈകി കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതുമായ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ അതായത് വളരെ തുടക്കത്തിലേയുള്ള സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്നിങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമ്മളിത് തിരിച്ചറിയപ്പെടുന്നതെങ്കിൽ നമുക്കൊരു പക്ഷേ ബ്രസ്റ്റ് മുഴുവനായി എടുത്ത് കളയേണ്ടി വരില്ല അതല്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും എന്നാൽ വൈകി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കുകയും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ എന്തെല്ലാം ലക്ഷണങ്ങളിലൂടെ നമുക്ക് നേരത്തെ തിരിച്ചറിയാം അതല്ലെങ്കിൽ നേരത്തെ സംശയിക്കാം എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പലപ്പോഴും ചെറിയ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ ഇത് അവഗണിക്കുമ്പോഴാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തെല്ലാം ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് എന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം ഈ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സ്ഥലങ്ങളിൽ കാണുന്ന തടിപ്പ് കല്ലിപ്പ് അതല്ലെങ്കിൽ മുഴ എന്നിരുന്നാലും എപ്പോഴും സ്ഥാനത്തിൽ ഒരു മുഴ കണ്ടെന്ന് കരുതി ഇത് ക്യാൻസർ ആകണമെന്നില്ല ഒരു എൺപത് ശതമാനം സ്ത്രീകളിലും ഈ മുഴകൾ ക്യാൻസർ ആകില്ല മറിച്ച് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ബിനൈൻ ട്യൂമേഴ്സ് ആയിരിക്കും കൂടുതലായും ഫൈബ്രോ അഡിനോമ എന്ന ഗണത്തിൽപ്പെട്ടവ പക്ഷേ ഇത് നമുക്കൊരു ഡോക്ടറെ കാണിച്ച് വേണ്ട ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു മുഴ കാണുമ്പോൾ ഇതിനെ അവഗണിക്കാതിരിക്കുക മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മുലക്കണ്ണ് പെട്ടെന്ന് ഉള്ളിലേക്ക് വലിയുക എന്നാൽ ചിലരിൽ ആദ്യമേ തന്നെ മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞായിരിക്കും ഇരിക്കുക ഇതല്ലാതെ പെട്ടെന്ന് അതായത് നോർമലായി മുലക്കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരാളിൽ പെട്ടെന്ന് മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞു വരികയാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊന്നാണ് സ്ഥനത്തിലുണ്ടാകുന്ന വലുപ്പ വ്യത്യാസം നോർമലി മിക്ക സ്ത്രീകളിലും ഒരു ബ്രസ്റ്റ് ചിലപ്പോൾ ചെറുതായി സൈസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം എന്നാൽ ഇതല്ലാതെ പെട്ടെന്നൊരു ദിവസം സൈസിൽ കാര്യമായ വ്യത്യാസം വരികയാണെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ സ്കിന്നിൽ വരുന്ന ചേഞ്ച് അതായത് ചിലപ്പോൾ തൊലി ചുളുങ്ങിയിരിക്കും അതായത് ഓറഞ്ചിൻ്റെ തൊലി പോലെ ചുളുങ്ങി വരിക എന്ന് പറയും ബിയോ ഓറഞ്ച് എന്ന് തന്നെയാണ് ഇതിനെ മെഡിക്കൽ ഫീൽഡിൽ പറയുന്നത് ഇങ്ങനെ തൊലിയിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച് അതല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറിൽ വരുന്ന വ്യത്യാസം ഇതും പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മുലക്കണ്ണിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ഇതൊരു പക്ഷേ രക്തം കലർന്നതാകാം അതല്ലെങ്കിൽ പഴുപ്പുള്ളതാകാം ഇതേതു തരത്തിലുള്ളതാണെങ്കിലും ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുക ഇനി മറ്റൊരു പ്രശ്നമാണ് ബ്രസ്റ്റിന് അനുഭവപ്പെടുന്ന വേദന അതുപോലെ ചിലർക്ക് ബ്രസ്റ്റിന് ഭാരം കൂടുന്നതായി ഒരു ഭാരമുള്ള ഫീലിംഗ് തോന്നാം എന്നാൽ നമ്മുടെ ആർത്തവത്തിന് തൊട്ട് മുൻപായിട്ടാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് കാണുന്നതെങ്കിൽ മാത്രമല്ല ആർത്തവത്തിന് ശേഷം ഇത് മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതത്ര പ്രശ്നമാക്കാനില്ല ചില സ്ത്രീകളിൽ ഇതുപോലെ തന്നെ ആർത്തവത്തിന് മുൻപായി സ്ഥലത്തിൽ ചെറിയ കല്ലിപ്പോ മുഴ പോലെയൊക്കെ കാണാം എന്നാൽ ആർത്തവത്തിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയി മാറുന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമാക്കേണ്ടതില്ല മറ്റൊരു പ്രധാന ലക്ഷണമാണ് നമ്മുടെ കൈക്കുഴക്കടിയിൽ കാണുന്ന മുഴകൾ അതായത് കഴല വീക്കം എന്ന് പറയാം ഇതും ഒരു പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണമായി കണ്ടുവരുന്നതാകാം ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അതിന് വേണ്ടുന്ന ടെസ്റ്റുകളും ചെയ്തു നോക്കി ഇതെന്താണെന്ന് കൺഫേം ചെയ്യേണ്ടതാണ് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളാണെങ്കിൽ ഒരു മാമോഗ്രാം വഴി നമുക്ക് ഇത് കൺഫേം ചെയ്യാം നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ ഒരു യു മതിയാകും ഇത് കൂടാതെ ഇതിലേതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു എഫ് എൻ എസി വഴിയോ അതല്ലെങ്കിൽ ബയോക്സി വഴിയോ നമുക്ക് സ്ഥിരീകരിക്കാനാകും ഇനി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അതായത് എത്തരത്തിലുള്ള ആളുകളിലാണ് ഇതിന് സാധ്യത കൂടുതൽ എന്ന് പറയുമ്പോൾ ആർത്തവം നേരത്തെ വന്ന ആളുകളിൽ അതുപോലെ ആർത്തവ വിരാമം വൈകിയ സ്ത്രീകളിൽ ഗർഭം ധരിക്കാത്തവർ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോൺ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ അതല്ലെങ്കിൽ ചില ഗർഭനിരോധന മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഇവരിലെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാൻ മറ്റുള്ളവരിലേക്കാൾ സാധ്യത ഏറെയാണ് മറ്റൊരു പ്രധാന ഘടകമാണ് നമ്മുടെ പാരമ്പര്യം അതായത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ജീൻ നമ്മുടെ നെക്സ്റ്റ് തലമുറയിലേക്കും വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാനുള്ള സാധ്യത ഏറെയാണ് ഇതുകൂടാതെ അമിതവണ്ണമുള്ളവരിലും വ്യായാമം ഇല്ലാത്തവരിലും ഇതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സാണ് അതായത് അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാം വ്യായാമശീലമില്ലാത്തവർക്ക് വ്യായാമം ചെയ്തും ഈ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ് ഇനി ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബ്രസ്റ്റ് പൂർണ്ണമായി റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കിതിനുള്ള ചികിത്സയെടുക്കാം അതായത് ഇതിൻ്റെ സ്റ്റേജിനനുസരിച്ചും തീവ്രതയ്ക്കനുസരിച്ചുമാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുന്നത് ഇതിൽ സർജറി ഉണ്ട് കീമോതെറാപ്പി ഉണ്ട് റേഡിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് ഹോർമോൺ തെറാപ്പീസും ഉണ്ട് എന്നാൽ ഇതെല്ലാം നമ്മുടെ രോഗത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചും സ്റ്റേജിനനുസരിച്ചും ഒരു സ്പെഷ്യലൈസ്ഡ് ഓങ്കോളജിസ്റ്റിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ പണ്ട് നമ്മൾ സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് കാരണം പലപ്പോഴും വളരെ വൈകിയ വേളയിൽ മാത്രമേ ഇത് തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ എന്നാൽ ഇന്ന് മിക്കവരും ഇതേ പറ്റി ബോധവാന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പലപ്പോഴും തുടക്കത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും മാസത്തിലൊരിക്കലെങ്കിലും സ്ത്രീകൾ സ്ഥലങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട് ഇതിൽ തന്നെ ബ്രസ്റ്റ് നിപ്പിൾ നമ്മുടെ കക്ഷം ഇവയെല്ലാം പരിശോധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കറിയുന്ന മറ്റുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്